ബഹുമാനനായ മുനീർ സാഹിബിന്റെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടന്നത് എന്നുള്ളത് എന്നെ ഏറെ വേദനിപ്പിച്ചു. കാരണം സി എച്ച് മുഹമ്മദ് വയ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആയ മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് സഹായിക്കാൻ അന്നത്തെ യുഡിഎഫിന്റെ സർക്കാർ എടുത്ത തീരുമാനം 101% ശരിയായിരുന്നു. ഒരിക്കലും നമുക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചോദ്യം ചെയ്യുകയുമില്ല ആരും. മാതൃഭൂമി പത്രത്തിലാണ് അന്ന് വന്ന വാർത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ്. എല്ലാവരും എല്ലാവരുടെയും പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. സി എച്ചിന്റെ ഭാര്യയ്ക്ക് പ്രതിമാസം 500 രൂപയും ഉമ്മക്ക് പ്രതിമാസം 250 രൂപയും അവരുടെ ജീവിതകാലം മുഴുവനും ഗവൺമെന്റ് നൽകുന്നതാണ്. സി എച്ചിന്റെ മകൻ മുനീറിന് ഇന്ത്യയിൽ എവിടെയും വിദ്യാഭ്യാസം നടത്താനുള്ള ചെലവിന് പുറമെ പ്രതിമാസം 100 രൂപ വീതം പോക്കറ്റ് മണിയും നൽകും. കർണാടക മെഡിക്കൽ കോളേജിൽ നിന്ന് മുനീറിനെ കേരളത്തിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പഠനം തുടരാൻ അനുവദിക്കുകയും ചെയ്യും. ഇത് വിമർശിക്കപ്പെടേണ്ട കാര്യമല്ല, തീർത്തും ശരിയായിരുന്നു. സി എച്ചിനെ പോലെ ഒരാളുടെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തെ തുടർന്ന് താങ്ങാവേണ്ടത് സംസ്ഥാന സർക്കാരും ജനങ്ങളുമാണ്. ഇതിന് സമാനമായ സഹായമേ സി എച്ചിനെ പോലെ മുഖ്യമന്ത്രിയോ ഭരണതലത്തിൽ വിരാജിച്ചയാളോ അല്ല എന്നുള്ളത് പൊതുപ്രവർത്തകൻ ആവുക എന്നുള്ളതിന് തടസ്സമാവുന്നില്ലല്ലോ. കലാകാരന്മാർ, സാംസ്കാരിക നായകന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, പത്രപ്രവർത്തകർ, അവർക്കൊക്കെ ദാരുണമായിട്ടുള്ള ജീവിത അവസ്ഥകളുണ്ടാകുമ്പോൾ അവരെ ഏത് സർക്കാരും സഹായിച്ചിട്ടുണ്ട്. അത്തരമൊരു സഹായമായിട്ട് അതിനെ കാണുന്നതിന് പകരം അവരുടെ കുടുംബങ്ങൾക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നത് ശരിയാണോ? ആ പ്രചാരണം നടത്തിയതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. അത് മുനീർ സാഹിബിൻ്റെ സാന്നിധ്യത്തിലല്ലായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ഇവിടെ പറയുമായിരുന്നില്ല.